കടലുകൾ മാത്രമുള്ള ഒരു പ്ലാനറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. ദിസ് ഈസ് ഗ്രീൻ ടാച്ച്. ഗ്ലൈസ 12-14b. ഈ ഗ്രഹം മുഴുവനും വെള്ളത്താൽ മൂടിയിരിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം 48 ലൈറ്റ്നിങ് ഇയേഴ്സ് ദൂരെയാണ്. നമ്മുടെ ഭൂമിയേക്കാൾ 2.5 ഇരട്ടി വലിപ്പമുണ്ട്. ഇതിൽ കരയേക്കാൾ 10 ഇരട്ടി ജലമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്നറിയപ്പെടുന്നത് മരിയാന ട്രെഡ്ജ് ആണ്, 11 കിലോമീറ്റർ. എന്നാൽ ഈ ഗ്രഹത്തിൻ്റെ ആഴം 1600 കിലോമീറ്റർ ഉണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. ഈ ഗ്രഹം അതിൻ്റെ സൂര്യൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ ഈ ജലത്തിൻ്റെ ഉപരിതലം ഏകദേശം 200 ഡിഗ്രിയിൽ കൂടുതൽ ചൂടായിരിക്കും. ഇക്കാരണത്താൽ തന്നെ ഈ ഗ്രഹത്തിൻ്റെ അറ്റ്മോസ്ഫിയർ വാട്ടർ വേപ്പറായിരിക്കും. അതും കടന്ന് ഉള്ളിലേക്ക് പോകും തോറും വെള്ളം വളരെ താഴെയായിരിക്കും. ആ ജലം നമ്മൾ വിചാരിക്കുന്നത് പോലെയായിരിക്കില്ല, കാരണം ഇതിൻ്റെ സ്ട്രീം വാട്ടർ വേപ്പർ വളരെ കൂടുതൽ പ്രഷർ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ സൂര്യൻ വളരെയധികം ടെമ്പറേച്ചർ ഉണ്ടാക്കുന്നു. സോ ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും കൂടിച്ചേർന്ന് ജലത്തെ വിസ്കസാക്കി മാറ്റിയിരിക്കുന്നു. ഈ വെള്ളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകും തോറും നമുക്കവിടെ ഐസ് കട്ടകൾ കാണാൻ സാധിക്കുന്നു. പക്ഷേ തണുപ്പുണ്ടാകില്ല, മറിച്ച് ചൂടായിരിക്കും. ഈ ഐസ് കട്ടകൾ കൂടുതൽ പ്രഷർ മൂലം ഉണ്ടാകുന്നതാണ്. ഇത് ശരിക്കും ഒരു വിചിത്ര ഗ്രഹം തന്നെയാണ്. ഇവിടെ വെള്ളം മുഴുവനും വെട്ടിത്തിളച്ച് മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യന് യാതൊരു വിധത്തിലും വാസയോഗ്യമല്ലാത്ത ഒരു പ്ലാനറ്റ് തന്നെയാണ് ഇതും.